പനിട്ടാപ്പടി അനൗൺസ് ചെയ്ത സമയത്ത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് മമ്മൂക്ക നായകനായിട്ടുള്ളൊരു സിനിമയാണ്, പുതുമുഖങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണെന്നുള്ളത് പിന്നീട് ടീസർ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, നിങ്ങൾ സിനിമ ചെയ്ത് തുടങ്ങിയപ്പം ഇതൊരു യൂത്ത് ഓറിയന്റഡ് മൂവിയാണെന്ന് അറിയണ്ടായിരുന്നോ? നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മമ്മൂട്ടി സർ ഓൺ ബോർഡ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻവോൾവ് ആയിട്ടുള്ള ബൈ ദെൻ നമ്മൾ വൺ ഷെഡ്യൂൾ വരെ ഓൾമോസ്റ്റ് ഐ തിങ്ക് ടു ഷെഡ്യൂൾസ് ഗോട്ട് ഓവർ. ദ ഫസ്റ്റ് ഷെഡ്യൂൾ, ദ ബിഗ് ലോങ് 40-day ഷെഡ്യൂൾ, ആഫ്റ്റർ ദാറ്റ് ഇസ് വെൻ മമ്മൂട്ടി സർ. ദിവസം ഷെഡ്യൂൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ എല്ലാവർക്കും അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടി സർ ഓൺ ബോർഡ് വരിക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ദി എൻറ്റയർ ടീം ഇസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം അങ്ങനെ ഒരു സ്റ്റാർ ഓൺ ബോർഡ് വരുമ്പോൾ നമ്മുടെ പടത്തിന്റെ സ്കെയിലാണ് മാറുന്നത്. ആ പടം അതിന്റെ എക്സ്പെക്ടേഷൻസ് മാറുന്നു, അതിന്റെ ഇനിഷ്യൽ ദി അറ്റൻഷൻ ദാറ്റ് യു ഗെറ്റ് അറൗണ്ട് ദ പ്രോജക്ട് എല്ലാം മാറും. വൺ സിംഗിൾ നെയിം ഒരു ചെറിയ പടം എന്നൊരു സംഭവം ഒരു പടം ഒരു വലിയ പടമായി മാറുകയാണ്. അപ്പോ ഇവര് ഓരോരുത്തർക്കും ഓർക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവരുടെ ഫസ്റ്റ് ഡേ, ഐ മീൻ ഇവരുടെ ഫസ്റ്റ് ഫിലിമിന്റെ ഫസ്റ്റ് ഡേ ഷുവർ ഷോട്ട് ആണ്, ഫുൾ തിയേറ്റർ ആണ്, ഫുൾ ഹൗസ്. അപ്പൊ അതിന് ശങ്കർ രാമകൃഷ്ണൻ, ഷാജി നടേശൻ ആയിട്ടുള്ള വെരി ഇമ്പോർട്ടന്റ് റീസൺസ് അതിന്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റാർ, മമ്മൂട്ടി, പൃഥ്വിരാജ് ഒക്കെ വരുമ്പോ അത് ഐ തിങ്ക് ഇറ്റ്സ് വെരി നൈസ് ഓഫ് ദം ഓൺ ദെയർ പാർട്ട് ടു ഒരു ന്യൂ കമേഴ്സിന്റെ ഫിലിമിന് ആ ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ഇറ്റ്സ് എ വെരി നൈസ് തിങ് ദാറ്റ് ദേ ഡു.